ഹലോ കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? 11ാം ക്ലാസ്സിൽ സയൻസ് സ്ട്രീം ചൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. അപ്പോൾ ഈ ചാനലിലൂടെ 11ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിലെ ടോപ്പിക്സ് നമ്മൾ അധികം താമസിയാതെ പഠിച്ചു തുടങ്ങാം. ഫിസിക്സ് ആദ്യമേ കയറി പഠിപ്പിക്കുന്നതിനേക്കാൾ മുന്നേ ഫിസിക്സ് പഠിക്കാൻ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ ടൂൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആൽഫബറ്റ്സ് അറിയാത്തൊരു കുട്ടിയോട് പോയിട്ട് എസ്സേ എഴുതാൻ പറയുന്ന പോലെ ഡിഫിക്കൾട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്. ആർക്കെങ്കിലും മാത്സിനോട് മനസ്സുകൊണ്ടൊരു ഇഷ്ടമില്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന മാത്സ് ഒക്കെ ഒന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മാത്സാണ്. അതിലെല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും പഠിക്കാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ മാത്സ് സ്ട്രീം ചൂസ് ചെയ്യാത്തവർ മാത്സ് ബുക്ക് എടുത്ത് കളയുന്ന പോലെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് മാത്സ് എടുത്ത് കളയാൻ പാടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്സ് പഠിക്കാനായിട്ട് ആവശ്യമുണ്ട്. സാധാരണ പറയാറുള്ളത് മാത്സ് ഈസ് ദ ടൂൾ ടു ഓപ്പറേറ്റ് ഫിസിക്സ് എന്നാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മാത്തമാറ്റിക്കൽ സ്കിൽസ് എത്രയും ഷാർപ്പൻഡ് ആണോ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മാത്സ് ഇതുവരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവര് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള സ്കിൽസ് ഒക്കെ ഒന്ന് മിനുക്കിയെടുക്കാനുള്ള സമയമുണ്ട്. കുറച്ച് മാത്സ്, അതായത് ആൾജിബ്ര, കുറച്ച് ട്രിഗ്നോമെട്രി, കുറച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, കുറച്ച് കാൽക്കുലസ്, വെക്ടേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്സിലോട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ആൾജിബ്രായിക് ഇക്വേഷൻസ് ആണ്. അതായത് 11ാം ക്ലാസ്സിലോട്ടും 12ാം ക്ലാസ്സിലോട്ടും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഒക്കെ ചെയ്യാൻ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ആൾജിബ്രായിക് ഇക്വേഷൻസ് ഉണ്ട്. അത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ആൾജിബ്ര ആവശ്യമുണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കേണ്ടതില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിലെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആൾജിബ്രയുടെ ഫണ്ടമെന്റൽസ് ഒന്ന് പഠിച്ചു തുടങ്ങാം. ആൾജിബ്രായിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പോളിനോമിയൽസ് ആയിട്ടുള്ള, ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, 3x² + 4xy = 17 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ പോളിനോമിയൽ എന്ന് പറയാം. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഇനിയുള്ള ചാപ്റ്ററുകളിലൊക്കെ ഫിസിക്സിലൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യമായിട്ട് ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് വേരിയബിൾ. എന്തിനെയാണ് നമ്മൾ ഒരു ഇക്വേഷനിലെ വേരിയബിൾ എന്ന് പറയുന്നത്? ലെറ്റേഴ്സ് ദാറ്റ് റെപ്രസെന്റ് അൺനോൺ നമ്പേഴ്സ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഉദാഹരണത്തിൽ എക്സ്, വൈ എന്നൊക്കെ പറയുന്ന ചില അൺനോൺ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ? അൺനോൺ നമ്പേഴ്സ് ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ്. അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് ആയിട്ട് നമുക്ക് ഏത് ആൽഫബറ്റിക്കൽ ലെറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. എക്സ്, വൈ മാത്രമല്ല, എക്സ്, വൈ, സെഡ്, ABCD അങ്ങനെ ഏത് സിമ്പിൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ടേംസ്. ടേം എന്ന് പറയുന്നത് എലമെന്റ്സ് സെപ്പറേറ്റഡ് ബൈ ദ പ്ലസ് ഓർ മൈനസ് സൈൻ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം എന്തായിരുന്നു? 4x² + 2xy = 7 എന്ന് പറയുന്ന ഇക്വേഷനിൽ 3 ടേംസ് ഉണ്ട്. 4x² എന്ന് പറയുന്നത് ഒരു ടേം ആണ്, കാരണം അത് കഴിഞ്ഞ് നമുക്കൊരു പ്ലസ് സിമ്പിൾ കിടക്കുന്നുണ്ട്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഓർ ഈക്വൽ ടു സൈൻ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോക്സ് ഓഫ് എലമെന്റ്സിനെയാണ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ 4x² is one term, 2xy എന്ന് പറയുന്ന വേറൊരു ടേം ആണ്, 7 എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേം ആണ്. വേരിയബിൾ എന്ന് പറയുന്നത് അൺനോൺ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. ടേംസ് എന്ന് പറയുന്നത് പ്ലസ്, മൈനസ് ഓർ ഈക്വൽ ടു സിമ്പിൾസ് ഒക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോക്സ് ഓഫ് എലമെന്റ്സിനെയാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേത് കോയിഫിഷ്യന്റ്. കോയിഫിഷ്യന്റ് എന്ന് വെച്ചാൽ വേരിയബിളിന് മുന്നേ ആയിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കൻ്റ് ആയിട്ട് നിൽക്കുന്ന നമ്പർ, അതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ടേമിൽ 4x² എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് ടേം. അതിലെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 4 എന്ന നമ്പറാണ്. 2xy എന്ന് പറയുന്ന രണ്ടാമത്തെ ടേമിൽ 2 എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ആണ്. 7 എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ആക്കാൻ അവിടെ നമുക്ക് വേറെ വേരിയബിൾസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഇനി നാലാമത്തേത് എന്താണ്? എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 or more ആൾജിബ്രായിക് ടേംസ് വിത്തൗട്ട് an equal sign. ഈക്വൽ സൈൻ ഇല്ലാത്ത ഒന്നോ അതിൽ കൂടുതലോ ആൾജിബ്രായിക് ടേംസിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് എക്സ്പ്രഷൻ. അതായത് 4x² + 2xy എന്ന് പറയുന്നത് ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. 2x plus 3x square minus 7 എന്ന് പറഞ്ഞാൽ അതും ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. ഈക്വൽ ടു സൈൻ ഇല്ലാത്ത ഒരു കൂട്ടം ഓഫ് ആൾജിബ്രൈക് ടേംസിന് പറയുന്ന പേരാണ് എക്സ്പ്രഷൻ. അതേസമയം ഇക്വേഷൻ എന്ന് വെച്ചാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടായിരിക്കും. അതിനിടയ്ക്ക് ഒരു ഈക്വൽ ടു സിമ്പിൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് വേരിയബിൾ, ടേം, കോയിഫിഷ്യന്റ്, എക്സ്പ്രഷൻ, ഇക്വേഷൻ എന്നൊക്കെയുള്ളത്. അപ്പൊ ഈ വാക്കുകളൊക്കെ ഇനി എവിടെയെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ 4x - 7 = 5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലെ വേരിയബിൾ ആരാണ്? എക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേരിയബിൾ. വേരിയബിളിന്റെ കൂടെ നിൽക്കുന്ന നമ്പർ ആയിട്ടുള്ള 4 ആണ് കോയിഫിഷ്യന്റ്. ഇതിൽ 3 ടേംസ് ആണുള്ളത്. ഏതൊക്കെയാണ് ടേംസ്? 4x എന്ന് പറയുന്ന ഒരു ടേം ആണ്, 7 ഇസ് അനദർ ടേം ആൻഡ് 5 ഇസ് ദ തേർഡ് ടേം. 4x - y എന്ന് എഴുതിയിരിക്കുന്നതിനെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഈ 4x - y = 7 എന്ന് എഴുതിയിട്ടുള്ള മൊത്തത്തിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ഇക്വേഷൻ. അപ്പൊ എന്താണ് ആൾജിബ്രൈക് ഇക്വേഷനും ആൾജിബ്രൈക് ഇക്വേഷൻ ഉൾപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുക എന്നുള്ളത് അറിയണം. കാരണം ഫിസിക്സിലൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ആദ്യം അനലൈസ് ചെയ്ത് അതിനൊരു ഇക്വേഷന്റെ രൂപത്തിൽ എഴുതണം. ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തരാം. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഇക്വേഷനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. സം ഓഫ് 3 times a number and 8 is 36. ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് ആരാണ്? നമ്പർ. ആ നമ്പർ നമുക്കറിയില്ല ഏതാണ് ആ നമ്പർ എന്നുള്ളത്. സം ഓഫ് 3 times the number, ആ നമ്പറിന്റെ 3 times എന്ന് വെച്ചാൽ 3 multiplied that number അല്ലേ. അപ്പൊ ആ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു വേരിയബിളിന് എടുത്തു. ഇവിടെ എടുത്തിരിക്കുന്ന വേരിയബിൾ r എന്നുള്ളതാണ്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയബിൾസ് എടുക്കാം. സം ഓഫ് ദാറ്റ് ആൻഡ് 8, അപ്പോൾ 3r + 8 = 36 എന്ന് എഴുതി. ഇങ്ങനെ എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഈ നമ്പറിനെ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ എന്ന് ആറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ട്രാൻസ്പോസിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ട്രാൻസ്പോസിംഗ് എന്ന് പറയുന്നത്? ടേംസിനെ ഇക്വേഷൻസിന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതിന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 6 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 3r അവിടെ നിർത്തിക്കൊണ്ട് = 36 എന്ന് എഴുതി. ഈ 8 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 8 കൂടെ നിൽക്കുന്ന സൈൻ എന്ന് പറയുന്ന പ്ലസ് ആണ്. പ്ലസിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് ആവും, മൈനസിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പ്ലസ് ആവും. മൾട്ടിപ്ലിക്കേഷൻ വിൽ ബിക്കം ഡിവിഷൻ ആൻഡ് ഡിവിഷൻ വിൽ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഒന്നും കൂടെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരിക. ഓക്കെ. അപ്പൊ ഇവിടെ 8 ഞാൻ ഇക്വേഷന്റെ അപ്പുറത്തോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ +8 എന്നതിന് പകരം -8 ആയിട്ട് മാറും. 36 - 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 28 അല്ലെ. ഇനി ആറിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? r = 28. ഇവിടെ 3 ട്രാൻസ്പോസ് ചെയ്യണം. 3r എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അതല്ലേ. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. 38 ÷ 3 എന്നായിട്ട് മാറും. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വേരിയബിൾസിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ ഇക്വേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ എ നമ്പർ decreased by 2 is equal to 3. എങ്ങനെ എഴുതാൻ പറ്റുന്നത്? n - 2 = 3. n എന്നുള്ളത് ഞാൻ എൻ്റെ ചോയ്സിൽ എടുത്തൊരു വേരിയബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അടുത്തൊരു സെന്റൻസ് നോക്കുക. സം ഓഫ് 8 and a number is 12. എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 8 + x = 12 എന്ന് എഴുതാം അല്ലെ. 2 less than a number is 4 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റുന്നത്? y - 2 = 4 എന്ന് എഴുതാം. ഇനി 9 is equal to a number divided by 4 എന്നാണെങ്കിൽ 9 = t divided by 4 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഇക്വേഷനെ ഒരു സെന്റൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇക്വേഷൻ ആക്കി മാറ്റുക എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഇക്വേഷൻ ആക്കി മാറ്റാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് കമന്റ് ആയിട്ട് എഴുതി തുടങ്ങാം. ഓക്കെ. അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് എഴുതി നോക്കിക്കോളൂ. a number divided by 2 is equal to 11. ഇതാണ് ഫസ്റ്റ് സെന്റൻസ്. രണ്ടാമത്തേത് 4 more than 3 times a number is 13. Moonamteda 3 equals 6 times a number. Nalamateda 5 less than the product of 8 and a number is 35. Ellarum comment ചെയ്തു കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ ഇനി ഞാൻ എൻ്റെ ആൻസേഴ്സ് ഒന്ന് കാണിക്കാം. A number divided by 2 is equal to 11 എന്ന് പറയുമ്പോൾ d by 2 equal to 11 എന്നാണ് ഞാൻ എഴുതിയത്. രണ്ടാമത്തേത് 3y plus 4 equal to 13. മൂന്നാമത്തേത് 3 equal to 6z. നാലാമത്തേത് 8r minus 5 equal to 35. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന d, y, z, r ഇതുപോലെയുള്ള വേരിയബിൾസിന് പകരം നിങ്ങൾ ഏത് വേരിയബിൾ ഉപയോഗിച്ചാലും ആൻസർ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻസിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്തിട്ട് വേരിയബിൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അറിയാമല്ലോ അല്ലെ. ഇപ്പൊ ഡി ബൈ 2 ഈക്വൽ ടു 11 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, ഡി ഈക്വൽ ടു 11 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലെ. കാരണം ഡിവിഷൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറണം. ആൻസർ 22 ആണ്. രണ്ടാമത്തേത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. 3y plus 4 equal to 13 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 3y equal to 13 ഈ പ്ലസ് 4നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താ വരിക, മൈനസ് 4 എന്ന് വരും അല്ലെ. 13 മൈനസ് 4 എത്രയാണ്, 9. ഇനി ഇതിൽ നിന്ന് 3y equal to 9 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. പക്ഷെ y equal to ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ y equal to 9. ഇനി ഈ 3നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 3y എന്ന് വെച്ചാൽ 3 മൾട്ടിപ്ലൈഡ് ബൈ y എന്നാണ്. അതിനെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആക്കി മാറ്റണം. 9 divided by 3 എന്ന് വരും. ദ ആൻസർ ഇസ് ഗോയിങ് ടു ബി 3. അപ്പൊ രണ്ട് ആൻസേഴ്സ് ഞാൻ കാണിച്ചു തന്നു. ഇനി രണ്ട് ആൻസേഴ്സും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് എഴുതാം. എത്ര പേർക്കാണ് കറക്റ്റ് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നത് എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഒന്നാമത്തെ സൊല്യൂഷൻ എന്താ കണ്ടുപിടിക്കേണ്ടത്, 3 equal to 6z അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കുക. അതുപോലെ 8r minus 5 equal to 35 ഇതിൽ നിന്ന് ആറിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ആദ്യം നമ്മൾക്ക് അതിനെ ഇക്വേഷൻ ആക്കി മാറ്റി എഴുതാൻ അറിയണം. എന്നിട്ട് ഇക്വേഷനിൽ നിന്ന് ട്രാൻസ്പോസിംഗ് ഒക്കെ നടത്തി ആ വേരിയബിളിനെ കണ്ടുപിടിക്കാനായിട്ട് അറിയണം. ഈ ഒരു മെത്തേഡ് ഫിസിക്സിലെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ഫിസിക്സിലെ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ ബേസിക് ആൾജിബ്രൈക് ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്സ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് പഠിച്ച കംപ്ലീറ്റ് മാത്സ് മറന്നു കളയാനായിട്ട് സമ്മതിക്കരുത്. ആൾജിബ്ര പഠിച്ചിട്ടുള്ളതിൽ ഇപ്പം ഞാൻ ഇന്ന് പറയുന്ന ഈ കാര്യങ്ങൾ അത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ റീറ്റെയിൻ ചെയ്ത് വെക്കണം. ബാക്കി കുറേ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ മാത്സിൽ പഠിച്ചു കാണും. അത്രയൊന്നും കോംപ്ലിക്കേഷൻസ് നമുക്ക് ഫിസിക്സിന് വേണ്ടി ആവശ്യമില്ല. അപ്പോൾ ഏതൊക്കെയാണ് ബേസിക് ആൾജിബ്രൈക് ഇക്വേഷൻസ് നോക്കാം. ഒന്നാമത്തേത് a + b² = a² + 2ab + b². എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ് ഇത്. കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഫിസിക്സിന്റെ ഡെറിവേഷൻസും പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ളതാണ്. രണ്ടാമത്തേത് a - b² = a² - 2ab + b². ഇത് ഓർത്ത് വെക്കണം. മൂന്നാമത്തെ ഓർത്ത് വെക്കേണ്ട ഫോർമുല a + b into a - b = a² - b². ഇത് മനസ്സിൽ കൃത്യമായിട്ട് ഇംപ്രിന്റ് ചെയ്ത് വെക്കണം. മറക്കാനേ പാടില്ലാത്തതാണ്. കുറച്ചുകൂടെ ഫോർമുലാസ് ഉണ്ട്, ഒന്ന് നോക്കാം. അടുത്തത് a + b² + a - b². ഇത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. കാരണം a + b² നിങ്ങൾക്ക് അറിയാം. a² + b² + 2ab ആണ്. അതുപോലെ a - b എന്ന് പറയുമ്പോൾ a² + b² - 2ab എന്ന് വരും അല്ലെ. അപ്പൊ ഈ +2ab - 2ab ക്യാൻസൽ ആവുമ്പോൾ a² + b² + a² + b² അതിനെ നമുക്ക് 2a² + b² എന്ന് എഴുതാമല്ലോ. അപ്പൊ അതാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾ as such ഇത് പഠിച്ചു വെക്കുന്നതും നല്ലതാണ്. a + b² + a - b² എന്ന് പറയുന്നത് 2 into a² + b² ആണ്. ഇനി ഈ പ്ലസ് മാറ്റി മൈനസ് ആവുകയാണെങ്കിലോ അവിടെ വരുന്നത് 4ab എന്നാണ്. കാരണം അവിടെ മൈനസ് ചെയ്യുന്ന സമയത്ത് a² ഉം b² ഉം ഇവിടുത്തെ ക്യാൻസൽ ആയി പോവും. ഈ 2ab ഉം 2ab ഉം കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് 4ab എന്ന് വരുന്നത്. അപ്പോൾ 5 ഫോർമുലാസ് ഇപ്പോൾ പഠിച്ചു. ഇനി 2 ഫോർമുലാസും കൂടി ഉണ്ട്. a + b³ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് a³ + b³ plus 3ab into a plus b. That's why we expand it. That is 3a square b plus 3ab square. This a minus b the whole cube. A cube minus b cube minus 3ab into a minus b. So, 7 formulas are I will revise a plus b the whole square equal to a square plus 2ab plus b square. A minus b the whole square anangil a square plus b square minus 2ab. A plus b into a minus b a square minus b square. In a plus b the whole square plus a minus b the whole square 2 into a square plus b square. In a plus b the whole square minus a minus b the whole square 4ab. In a plus b the whole cube and a minus b the whole cube. These 7 formulas are basic. This is a plus b plus c the whole square. Algebraic equations padichittunde athrayonnu ningalku physics la avashyilla physics lote vendite ningal ee 7 formulas aanu orthu vekkendadu appo innathe video ellarkum upakarapradamaayittu undavum ennu vicharikkunnathu നമ്മള് ബേസിക്സ് ആണ് മാത്സിലെ പഠിച്ചത് അപ്പോൾ ഇതാണ് ആൾജിബ്രയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും നല്ല മെഡിക്കറായിട്ട് മാത്സിനോടുള്ള ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് മാത്സിനെ ഇഷ്ടപ്പെടാനുള്ള ടെക്നിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങാം കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് 11th സയൻസ് പഠിത്തം വളരെ ആസ്വാദകരമാക്കാൻ പറ്റുള്ളൂ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം നമുക്ക് ഇനിയും വേണ്ടുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ ഞാൻ പറഞ്ഞിരുന്നു ആൾജിബ്ര മാത്രമല്ല ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കുറച്ച് ട്രിഗണോമെട്രി കുറച്ച് കാൽക്കുലസ് ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക്യൂ ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു